ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ വിക്രം ജയൻ രവി കാർത്തികേയ പ്രധാന വേഷങ്ങളിലെത്തിയ ബ്രഹ്മാണ്ട സിനിമയായിരുന്നു പൊന്നിയിൻ സെൽവൻ പാർട്ട് 1. മണിരത്നം സംവിധാനം ചെയ്ത ചിത്രം ഇതായിപ്പോൾ 11 ദിവസം കൊണ്ട് തന്നെ 400 കോടി ക്ലബിലേക്ക് കയറിയിരിക്കുകയാണ്. തമിഴ്നാട്ടിൽ നിന്ന് 175 കോടി 10 ലക്ഷം രൂപയും കേരളത്തിൽ നിന്ന് 21 കോടി 60 ലക്ഷം രൂപയും ചിത്രം ഇതുവരെ നേടിയിട്ടുണ്ട്. ഇന്ത്യയിൽ നിന്ന് മൊത്തത്തിൽ 268 കോടി 15 ലക്ഷം രൂപയും ഓവർസീസിൽ നിന്ന് 140 കോടി 5 ലക്ഷം രൂപയും ചിത്രം സ്വന്തമാക്കി. PS1 11 ദിവസം കൊണ്ട് ടോട്ടൽ വേൾഡ് വൈഡായി സ്വന്തമാക്കിയിരിക്കുന്നത് 408 കോടി 20 ലക്ഷം രൂപയാണ്. തമിഴ്നാട്ടിലെ വിക്രമിന്റെ ഇൻഡസ്ട്രി ഹിറ്റ് സ്ഥാനം PS1 ഇന്നോ നാളെയോ തന്നെ മറികടക്കും. ദളപതി വിജയ് നായകനായി എത്തുന്ന ഫാമിലി എന്റർടൈൻമെന്റ് സിനിമയാണ് വാരിസ്. ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ഈ മാസം 27-ാം തീയതി അവസാനിക്കും. എസ് തമൻ ഒരുക്കിയ അടിപൊളി ഫസ്റ്റ് സിംഗിൾ ഒക്ടോബർ 24-ാം തീയതി ദീപാവലി സ്പെഷ്യലായി റിലീസ് ചെയ്യുന്നുണ്ട്. 2023 പൊങ്കൽ റിലീസായി ജനുവരി 12-നായിരിക്കും ചിത്രം തിയേറ്ററിലേക്ക് എത്തുക. സിനിമയ്ക്കായി നമുക്ക് കാത്തിരിക്കാം. മെഗാസ്റ്റാർ മമ്മൂക്ക പ്രധാന വേഷത്തിലെത്തുന്ന മിസ്റ്ററി ത്രില്ലർ സിനിമയായിരുന്നു റോഷാഖ്. നിസാം ബഷീർ സംവിധാനം ചെയ്ത ചിത്രം 4 ദിവസം കൊണ്ട് നേടിയ വ്യക്തമായ കളക്ഷൻ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. 1,72,00,000 രൂപയാണ് 4-ാം ദിവസമായ തിങ്കളാഴ്ച ചിത്രം കേരളത്തിൽ നിന്ന് സ്വന്തമാക്കിയത്. 4 ദിവസം കൊണ്ട് കേരളത്തിൽ നിന്ന് മൊത്തത്തിൽ ചിത്രം 10,87,00,000 രൂപ നേടിയിട്ടുണ്ട്. വേൾഡ് വൈഡായി ചിത്രം 4 ദിവസം കൊണ്ട് നേടിയിരിക്കുന്നത് 23,50,00,000 രൂപയാണ്. 5-ാം ദിവസമായ ചൊവ്വാഴ്ച, അതായത് ഇന്നത്തെ കളക്ഷനും കൂടി കൂട്ടിയാൽ ചിത്രം വേൾഡ് വൈഡായി 25 കോടി ക്ലബിലേക്ക് കടക്കുമെന്നത് ഉറപ്പാണ്. വർക്കിംഗ് ഡേ ആയ ചൊവ്വാഴ്ച, അതായത് ഇന്ന്, ചിത്രം 1,30,00,000 രൂപയെങ്കിലും കേരളത്തിൽ നിന്ന് നേടുമെന്നാണ് തേർഡ് പാർട്ടി സൈറ്റുകൾ സൂചിപ്പിക്കുന്നത്. ചിത്രം വലിയൊരു വിജയമായി തന്നെ മാറട്ടെ. കൂടുതൽ സിനിമാ വാർത്തകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുക.